ഇന്നലെ ഡോക്ടർ റോബിനെ പുറത്താക്കിയതിനെ കുറിച്ച് എന്താ അഭിപ്രായം? റോബിനെ പുറത്താക്കിയത് നന്നായി, റോബിനെ എനിക്ക് ഇഷ്ടമല്ല. നന്നായി നന്നായി നന്നായി. ചന്ദ്ര, ചന്ദ്ര, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? റോബിനെ പുറത്താക്കിയത് നന്നായി, റോബിനെ എനിക്ക് ഇഷ്ടമല്ല. അവര് അതിഥിയായിട്ട് വന്നായിരുന്നു. അതിഥിയായിട്ട് വന്നയാണ് ഇച്ചിരി ഓവറാന്ന് എനിക്ക് തോന്നുന്നത്. ഇനി എന്നെ പറ്റി കണ്ടു നോക്കണ്ട. ഷോ ഷോ, നിന്റെ ഷോ ഞാൻ കൊറേ കണ്ടതാ. റോബിന്റെ കയ്യിലിരിപ്പം കയ്യിലിരിപ്പല്ല, വളർത്തി വലുതാക്കിയാൽ ഗുണം കിട്ടുമെന്ന് വിചാരിച്ചു. എവിടെ കാക്കക്കൂട്ടിലെ കുയിലായി പോയി. അവരടുത്ത് ചെല്ലുമ്പോ നമ്മൾ അതിന്റേതായ മനസ്സ് കീപ്പ് ചെയ്ത് നിക്കുക. ഞാൻ ഭയങ്കരനായ ഒരു വ്യക്തിയാണ്, എനിക്ക് ദേഷ്യം വന്നാലേ എന്നെ പിടിച്ചാ കിട്ടില്ല, ഞാൻ ചിലപ്പോ അള്ളി കീറും. ശരിക്കും എവിടെ ആയാലും, വീട്ടിലായാലും നാട്ടിലായാലും എവിടെ ആയാലും ഒരിടത്ത് ചെല്ലുമ്പോ നമ്മൾ അതിന്റേതായ മനസ്സ് കീപ്പ് ചെയ്യണമെന്നൊരുന്തരല്ലേ. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്? ഒരുപാട് അങ്ങ് വയലന്റ് ആയിട്ട് കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ അല്ലേ ഉണ്ടാവുന്നത്. എന്തരാണെന്ന് അറിഞ്ഞുകൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരി തേച്ച് വെച്ചാലും ഇടക്കിടക്ക് ഉള്ളി കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളി കയറി വരും. കയ്യിലിരിപ്പുണ്ട്, അയാൾ ചോദിച്ചു വാങ്ങിയത് കേട്ടില്ലേ സാർ. വാസ്തവസ്ഥിതി പുറത്തു വന്നപ്പോൾ വാദി പ്രതിയായത് കണ്ടോ? പുറത്താക്കിയത് അത്ര ശരിയായില്ല. പുറത്താക്കിയത് പുറത്തിറങ്ങിയിട്ട് അവർ എയർപോർട്ടിൽ വന്നപ്പോ പറഞ്ഞില്ലേ റോബിൻ? എന്നൊരു ശബ്ദമേ അവർക്ക് അറിയാവൂ. കൊറേ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, കൊറേ നാള് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അയാള് തന്നെ അത് തകർത്തു. ചില ജന്മങ്ങൾ ഇങ്ങനെയാണ്. റോബിൻ പുറത്താക്കിയതിനോട് എതിർപ്പുണ്ട്. അതെന്തുകൊണ്ടാ? റോബിൻ ചെയ്തത് തെറ്റല്ല ഒരിക്കലും. അത് പിന്നെ എന്റെ മനസ്സിൽ കളത്തിലില്ലാത്തതുകൊണ്ട് ഞാനുള്ളത് വെട്ടി തുറന്ന് പറയും. റോബിന് സീസൺ ഫോറിൽ റോബിനോട് കാണിച്ച അതേ ഇതല്ലേ ഇപ്പം പിന്നെ അഖിലിന്റെ അടുത്ത് അഖിൽ കാണിച്ചത്. ഇത് കാണാൻ കൊറേ ബുദ്ധി ഇല്ലാത്ത മലയാളികൾ നോക്കിയിരിക്കുന്നുണ്ട്. കാണ്, അപ്പൊ അഖിലിനോട് വേറൊരു രീതി, റോബിന്റെ അടുത്ത് വേറൊരു രീതി കാണിച്ചോണ്ടാ റോബിൻ അത് ചോദ്യം ചെയ്തത്. അല്ല, എന്നാലും പെട്ടെന്ന് തന്നെ അതിഥിയായിട്ട് വന്ന ഒരാള് പെട്ടെന്ന് തന്നെ ഒരു രണ്ടു ദിവസം കൊണ്ട് തന്നെ ഇത്രയും പ്രൊവോക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. അല്ല, അത് പുള്ളി ആ സിറ്റുവേഷനിൽ ചിലപ്പോ എന്തോ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അത് ചെയ്തത് തെറ്റാന്ന് ഒരിക്കലും പറയത്തില്ല. ശരിയാണ് തവിശ്, കാരണം റോബിനെയാണ് ഇഷ്ടം. അതുകൊണ്ടാ ഇപ്പൊ അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും.